പരാതികൾ വെറുതെ വാങ്ങുന്നതല്ലെന്നും എല്ലാം പരിഹരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി 24നോട്. മുസ്ലിം ലീഗ് നേതൃത്വം എതിർത്തിട്ടും പ്രാദേശിക തലത്തിൽ നേതാക്കൾ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. കെ മുരളീധരൻ കുറെ കാലമായി ആളെ പറ്റിക്കുന്ന പ്രസ്താവനകൾ മാത്രമേ പറയാറുള്ളൂവെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അരുൺ പൂപ്പറമ്പയുമായി വി ശിവൻകുട്ടി നടത്തിയ സംഭാഷണത്തിൽ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് പൊതുവായിട്ട് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ? നവകേരള സദസ്സ് കേരളത്തിൻ്റെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമാണ്. ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു സംസ്ഥാനത്തിലെ ക്യാബിനറ്റ് മന്ത്രിമാർ മുഴുവൻ ഒരു മണ്ഡലത്തിൽ ചെന്ന് പരാതി കേൾക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപനം നടത്തുന്നത് ആദ്യമായിട്ടാണ്. ഓരോ സ്ഥലത്തെയും 2000-ൽ അധികം വരുന്ന പരാതികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം വെറുതെ വാങ്ങുകയല്ല, അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് പിന്നെ പരാതി കിട്ടിയതിൻ്റെ പേപ്പറെല്ലാം കൊടുക്കുകയാണ്. ഇത് ഈ 140 മണ്ഡലവും കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വെല്ലുവിളികളെയും അതുപോലെ തന്നെ ചില പത്രമാധ്യമം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങളെയും പ്രതിപക്ഷത്തിൻ്റെ ആഹ്വാനങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം ഇതിനനുകൂലിക്കുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഇപ്പം ചില നേതാക്കൾ പറയുന്നു കോൺഗ്രസ്സാണ് ശരിക്കും ഇതിൽ ഇത്തരമൊരു, അതായത് ഈ ബഹിഷ്കരണ തീരുമാനമെടുത്ത് അതിനനുസരിച്ചാണ്. മുസ്ലിം ലീഗിന് അത്തരമൊരു തീരുമാനം ഇല്ലേ? അല്ലെ, മുസ്ലിം എങ്ങനെയാണ് സാർ അത്? ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലക്കുട്ടി സാറിൻ്റെ പത്രപ്രസ്ഥാന ടി വിയിലൂടെ കണ്ടു, ഈ നവകേരള സദസ്സിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവരിൽ നിന്നുള്ള ആൾക്കാർ പോലും ഇതിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിനോട് യോജിപ്പുണ്ട് അല്ലെ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇത് ആർക്കാ യോജിക്കാൻ കഴിയാത്തത്? ഇങ്ങനൊരു സംരംഭം ആർക്കും യോജിക്കാൻ കഴിയുന്ന കാര്യമാണ്? ആർക്കും നിഷേധിക്കേണ്ട കാര്യമില്ല, ഇതിലാരെയും ഉപദ്രവിക്കുന്നില്ല. എല്ലാവരും ഐക്യത്തിന് വേണ്ടിയുള്ള കാഹളം മുഴക്കിക്കൊണ്ടാണ് ഈ നവകേരള പിന്നെ ഈ യാത്ര തുടരുന്നത്. അതുകൊണ്ട് ആർക്കും തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ ഇതിനെ നിഷേധിക്കേണ്ട ഒരു കാര്യവുമില്ല. അനുകൂലിക്കാനേ കഴിയൂ. ദൂർത്ത് നിന്നുള്ള ആരോപണങ്ങൾ ഇപ്പം പൊളിഞ്ഞു. എന്താണ്, ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോ ആരോപണങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ദൂർത്തും കാണിക്കുന്നില്ല. ആളെ പറ്റിക്കാനുള്ള പരിപാടിയാണോ കെ മുരളീധരൻ? മുരളീധരൻ ഇന്ന് വരെ നടത്തിയിട്ടുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും ആളെ പറ്റിക്കാനുള്ള പ്രസ്ഥാനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം നിയമത്ത് മത്സരിക്കാൻ വന്നല്ലോ, വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ശക്തനാണെന്നെല്ലാം പറഞ്ഞ് വന്നല്ലോ, സാർ എന്തായി? ദയനീയമായി പരാജയപ്പെട്ടു പോയില്ലേ? അതുപോലെ തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളും. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്.